അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇഷ്ടംപോലെ നാടല്ലേ, അപ്പൊ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അവിടെ 10,000 ചെയറുകളാണ് ഒരുക്കിയിരിക്കുന്നത് അല്ലേ? ആകെ 500,000 ചെയറേ ഉള്ളൂ. വെറുതെ നിങ്ങൾ ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. പ്രമുഖരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ? പ്രമുഖരെന്ന് പറയുന്നത് ഈ നാട്ടിൽ സാധാരണക്കാരായ മനുഷ്യരാണ്. അക്കോർഡിംഗ് ടു മീ അവരുണ്ടാവും. അല്ല, തമിഴ്നാട്ടിലെ സാധാരണപ്പെട്ട ജനങ്ങളൊപ്പം നിൽക്കുന്ന പാർട്ടിയല്ലേ ഡി എം കെ? ആ സാധാരണക്കാരായ ജനങ്ങളുണ്ടാവും. നാട്ടിൽ നിന്നുള്ള ഡി എം കെയുടെ നിരീക്ഷകരോ അങ്ങനെ ആരെങ്കിലും? തമിഴ്നാട്ടുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലം കൂടെയാണല്ലോ, അപ്പൊ ആ ഒരു സ്വാധീനം കൂടെ ഉണ്ട്. ഇങ്ങനെ ഒരു പേര് എടുക്കുക. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന മണ്ഡലമല്ല, തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന സ്റ്റേറ്റാണ്. മനസ്സിലായോ? ഇതിങ്ങനെ കടൽ പോലെ കിടക്കുന്ന ഇതിനെങ്ങനെ ചെറിയ എന്താ പറയുക, കോഴിമുട്ട പോലെ ആക്കണ്ട. മണ്ഡലമല്ല, ഈ സംസ്ഥാനം തന്നെ എത്രയോ സ്ഥലങ്ങളിൽ അതിർത്തി പങ്കിടുന്നുണ്ട്. ഇന്നലെ തമിഴ്നാട്ടിലൊക്കെ എത്തിയെന്നാണ് വാർത്തകൾ കേട്ടത്. വെറുതെ പറയും, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആര് പറഞ്ഞു ഞാൻ തമിഴ്നാട്ടിലെത്തി? ഇവരോട് ഇതൊക്കെ നമ്മളെ നാട്ടുകാരാ. ഇവിടെ ഞാൻ നാട്ടിലുണ്ടല്ലോ. കൂടിക്കാഴ്ച എന്ന് പറഞ്ഞതൊക്കെ ഇങ്ങനെ നോക്കിയല്ലായി കാണുമല്ലോ. നമ്മൾ ചന്തക്കുന്നിലെ പരിപാടിയിലെ ഇപ്പൊ വഴിക്കട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സുഗുവിനെയൊക്കെ നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിലുള്ള ആരെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? അൻപുർക്കാന്റെ കൂടെയല്ലോ. നിങ്ങൾ ചോദിച്ചു ആരാണ് പ്രബലരായിട്ടുള്ള ആളുകൾ വരുന്നത്? പ്രബലരായിട്ടുള്ള ആളുകൾ കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യരാണ്. അവരുണ്ടാവും. എന്നെ സംബന്ധിച്ച് അവരാണ് ഏറ്റവും വലിയ പ്രബലർ. അതുണ്ടാവും. ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പാർട്ടി എന്ത് ഭീഷണി? അല്ല, അതൊക്കെ അതിന്റെ സമയത്ത് ആലോചിക്കാൻ. നിങ്ങൾക്കെന്ത്, എന്റെ എം എൽ എ പണി പോകുന്നതിന് നിങ്ങൾക്ക് എന്താ വെച്ചാറ്? എങ്കിലും ഒരുപാട് ജനങ്ങൾ അത് അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്, അങ്ങയുടെ തുടർ നീക്കങ്ങളൊക്കെ തന്നെ. അല്ല, അതിപ്പോ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്കാണ് തിരക്ക്. എനിക്കൊരു തിരക്കില്ല. ഞാൻ ഈ വണ്ടി ഇങ്ങനെ പോകും. ഇതൊരു കട്ട വെച്ച് വലിപ്പിക്കുന്ന വണ്ടിയാണ്. ഇപ്പൊ കട്ട വെച്ച് വലിപ്പിക്കുന്നല്ല, വലിയ കാറ്റത്തിലൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ കട്ട വെച്ച് കുറച്ച് വലിക്കും, പിന്നെ കട്ട വെക്കും, പിന്നെ വലിക്കും, അങ്ങനെ പോകും. ഈ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള അങ്ങനെ ഒരു പേരിലേക്ക് എത്താനുള്ള കാരണം? അല്ല, അത് ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ആണല്ലോ നടക്കുന്നത്. ജനാധിപത്യ ജനങ്ങളുടെ ഒരു മൂവ്മെന്റ് ആണത്. ദിസ് ഇസ് എ സോഷ്യൽ മൂവ്മെന്റ്. അപ്പോൾ ദാറ്റ് ഇസ് വൈ വി പുട്ട് ദ നെയിം ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള. കേരളത്തിലെ ജനങ്ങളുടെ ഒരു ജനാധിപത്യപരമായ ഒരു ഒരു മുന്നേറ്റമാണ്. ഉദയസൂര്യനുണ്ട്, ടോർച്ചുണ്ട്. അതെ അതെ, അതായത് രാത്രിയൊക്കെ പകല് സൂര്യ വെളിച്ചം ഉണ്ടാവും, രാത്രി നമുക്ക് ടോർച്ചും ഉണ്ട്. അപ്പൊ എപ്പോഴും വെളിച്ചം നൽകിയെന്നില്ലാണ്. ഇല്ല, സർപ്രൈസ് എൻട്രി ഉണ്ടാവും ഇന്നത്തെ സ്റ്റേജിൽ വൈകുന്നേരം. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്തിനാ സർപ്രൈസ് ആവുന്നത്? ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ ഡി എം കെ ആവും എന്ത്? ദിസ് ഇസ് എ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള പീപ്പിൾ, അത്രേ ഉള്ളൂ. ജനങ്ങൾ അതെ. മനാഫ് ഇവിടുത്തെ ഒരു മതേതര, അർജുനും മതേതര പ്രതീകല്ലേ? ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന എന്താ? വർഗീയത അല്ലേ? എന്റെ പുറത്തും നെഞ്ഞത്തും നെറ്റിയിലൊക്കെ ചാപ്പുണ്ടല്ലോ, കാണുന്നില്ലേ? ശരിക്കും നോക്കി നേരത്തെ പറഞ്ഞിരുന്നു. നേരത്തെ കണ്ണൂരിലെ പ്രബലരായ നേതാക്കളുടെ പിന്തുണ ഉണ്ട് എന്നൊക്കെ അങ്ങ് പറഞ്ഞിരുന്നു. ആ നേതാക്കളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? നമുക്ക് പലതും പ്രതീക്ഷിക്കാന്ന്. നിങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെ നോക്ക്. നിങ്ങൾ ഈ വലിയവരെ മാത്രം നോക്കി ശീലിച്ചോണ്ടല്ലേ കുഴപ്പമത്. ഈ മലബാറിന്ന് കുറെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടായിരിക്കും മഞ്ചേരിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനം വരുന്നത്. മഞ്ചേരി നമ്മുടെ നാടായതുകൊണ്ട് അത്രേ ഉള്ളൂ, അതിന് വേറെ പ്രത്യേകതയൊന്നുമില്ല. നേരത്തെ തന്നെ എന്താ പറയാ, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷുകാരോട് പോരാടിയ ഒരുപാട് വീര ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് ഈ മഞ്ചേരിയും പൂക്കോട്ടൂരും ഏറനാടും ഒക്കെ. അതിന്റെ ഒരു ഒരു രക്തത്തിളപ്പ് ഇവിടെ ഉണ്ടാവും. നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞിരുന്നു മണ്ഡലത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വന്യജീവി ആക്രമണമാണെങ്കിലും. സംസ്ഥാനത്ത് മലയോര മേഖല കടന്നു പോകുന്നത് 60 കോൺസ്റ്റൻസിയാണ്. ആ 60 കോൺസ്റ്റൻസിൽ ഈ വിഷയമുണ്ട്. മണ്ഡലമല്ല, ഞാൻ മണ്ഡലത്തെ കുറിച്ച് വന്യമൃഗശല്യം പറഞ്ഞ് രണ്ട് ആനന്റെ കാര്യമല്ലല്ലോ പറഞ്ഞു. ആയിരക്കണക്കിന് ആനയുടെയും നൂറുകണക്കിന് പുലിയുടെയും ലക്ഷക്കണക്കിന് പന്നിയുടെയും കാര്യമാണ് കേരളത്തിന്റെ നിയമസഭയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ്. ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ചവിട്ടിക്കൊണ്ടിരുന്ന എന്നാൽ 10 ലക്ഷം പിടിച്ചോ, വല്ല ഭിക്ഷക്കാർക്ക് കൊടുക്കുന്ന പോലെ ആ 10 ലക്ഷം കൊടുക്കുക എന്നല്ലാതെ, അത് കൊടുത്താൽ എല്ലാം തീർന്നു എന്ന ധാരണയിൽ നടക്കുന്ന ഭരണവർഗവും ഉദ്യോഗസ്ഥരുമാണ് ഇവിടെ ഉള്ളത്. അതിനെതിരെ ഒരുപാട് തവണ ഞാൻ സംസാരിച്ചിട്ടില്ല. സുപ്രീം കോടതി വരെ പോയിട്ട് ഇപ്പോഴും കേസ് നടക്കുന്നു. എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? എന്തൊരു ഡി എം കെ ഒരു ചൂസ് ചെയ്തു സ്റ്റാലിനും പിണറായിയൊക്കെ. ഇന്ത്യയിലെ മതേതര സമൂഹത്തിന് ഇന്ന് വിശ്വസിക്കാവുന്ന ഏറ്റവും നമ്പർ വൺ ലീഡർ എം കെ സ്റ്റാലിനാണ് എന്ന കാര്യത്തിൽ എന്താ പറയുക, ഭക്ഷണം കഴിക്കുന്നവർക്ക് ആർക്കും സംശയം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു മതേതര പോരാട്ടത്തിന് ഒരുങ്ങുമ്പം അത് അത്തരത്തിലുള്ള എന്താ പറയുക, ആളുകളുടെ സാന്നിധ്യവും അവരുടെ ബ്ലെസ്സിങ്ങും ഒക്കെ ഇതിനാവശ്യമാണ്. ഈ അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിലൊക്കെ ഈ പാർട്ടിയുടെ സാന്നിധ്യം ഉണ്ടാവും?
ഉറപ്പല്ലേ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പില്? പാർട്ടിയല്ല, ഇതൊരു സോഷ്യൽ മൂവ്മെന്റ് ആണെന്ന് പറഞ്ഞില്ലേ. ദിസ് ഇസ് നോട്ട് എ പൊളിറ്റിക്കൽ പാർട്ടി, ദിസ് എ സോഷ്യൽ മൂവ്മെന്റ്. നേരത്തെ നമ്മുടെ ആ സോഷ്യൽ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ആളുകളുണ്ടാവും, സ്വാഭാവികമല്ലേ. നേരത്തെ നമ്മളെ ഇപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗരസഭ ആദ്യമായിട്ട് ഇടതിന് ലഭിച്ചത് അങ്ങയുടെ നേതൃത്വത്തിലുള്ള പ്രചാരണത്തിന്റെ ഭാഗമായിട്ടാണ്. വികസന മുന്നണി എന്ന പേരിൽ അന്നൊരു ഉണ്ടാക്കിയിരുന്നല്ലോ, ഒരു കൂട്ടായ്മ രൂപീകരിച്ചിരുന്നല്ലോ, ആ നിലയിൽ ഒരു പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയെ നമുക്ക് പ്രതീക്ഷിക്കേണ്ടി വരും. അതൊക്കെ ആലോചിക്കണം. കസാരയുടെ എണ്ണം കുറക്കണ്ട, കസാര 10,000 ഇടുന്ന അതിന്റെ അർത്ഥം കസാര ഇടാനില്ലെന്ന്. ഏതൊക്കെ തരത്തിലുള്ള വിഷയങ്ങളായിരിക്കും പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ പാർട്ടി? അല്ല, അത് ഇന്നത്തെ നയ വിശദീകരണത്തിൽ കേൾക്കാം. നിങ്ങളൊക്കെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും, കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ഉണ്ടാവും. കേവലം നിലമ്പൂര് മാത്രമല്ല, സംസ്ഥാനം മൊത്തം. കാരണം മനസ്സിലായോ, ഇപ്പോൾ നിങ്ങളൊക്കെ ബൈക്ക് ഉപയോഗിക്കുന്ന ആളുകളാണ്. ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ആളുകൾ, ഇടത്തരം സാധാരണക്കാരായ ആളുകൾ, തൊഴിലാളികളൊക്കെ നമ്മളെന്താണ് ട്രാൻസ്പോർട്ടർ എന്ന് പറയുന്നത് ബൈക്കാണ്. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, കേസുകൾ എടുത്തിട്ടുള്ളത്, അതിഭയങ്കരമായ ഫൈന് ചുമത്തിയിട്ടുള്ളത് ഇവിടുത്തെ ടൂ വീലേഴ്സിനാണ്. അപ്പം നമ്മൾ ഇതിലൊരു പ്രത്യേക പ്രൊട്ടക്ഷൻ ഈ സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ മുഴുവൻ ടൂ വീലേഴ്സ് റൈഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അസോസിയേഷൻ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ ജില്ലയിലും അസോസിയേഷൻ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ഒരു സംവിധാനം, അവർക്ക് ഈ പറയുന്നത് പോലെ അവർക്കൊരു അപകടം സംഭവിച്ചാലും മരണം സംഭവിച്ചാലും ഉണ്ടാകുന്ന പ്രത്യേക ഒരു പ്രൈവറ്റ് ഇൻഷുറൻസ് സ്കീം അവർക്കിടയിൽ തന്നെ, അവരിൽ നിന്ന് ചെറിയ പൈസ മാസത്തിൽ അവരുടെ സംഘടനയ്ക്ക് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന രീതിയിൽ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം കേരളം ചലിക്കുന്നത് ടൂ വീലേഴ്സിനെ കൊണ്ടാണ്. ഈ നാടിൻ്റെ എല്ലാ വികസനവും നടക്കുന്ന, എല്ലാ ഓഫീസുകളും വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന ബസ് ട്രാൻസ്പോർട്ട് കഴിഞ്ഞാൽ ടൂ വീലേഴ്സാണ്. പോലീസിന് ഏറ്റവും എളുപ്പം എന്താണ്? ഇവരെ പിടിക്കാൻ പോകുന്ന വഴിയിൽ കൈ കാണിച്ച് രാവിലെ ജോലിക്ക് പോകുമ്പോഴും തിരിച്ച് വൈകുന്നേരം വരുമ്പോഴും എല്ലാ സമയത്തും അവർ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, നല്ല തെറി വരെ വിളിക്കുന്നുണ്ട്. ഇതെല്ലാം സഹിച്ച് മിണ്ടാതെ നടക്കുന്ന, പ്രതികരിക്കാതെ നടക്കുന്ന കേരളത്തിലെ സമൂഹം എന്ന് പറയുന്നത് ഈ ഇടത്തരക്കാരായിട്ടുള്ള, സാധാരണക്കാരായിട്ടുള്ള ടൂ വീലർ റൈഡേഴ്സാണ്. അവർക്കൊരു പ്രൊട്ടക്ഷൻ ഈ പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള, ഈ സോഷ്യൽ സംഘടന അവർക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു 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 എന്താ പറയുക, ഒരു കൂട്ടായ്മ സംവിധാനം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ പരിപാടിയിലേക്ക് അങ്ങ് 2 തവണ ആളുകളെ ക്ഷണിക്കുന്നതിന് വേണ്ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട സമയത്ത് ടൈം ടു ചേഞ്ച് എന്നൊരു ക്യാപ്ഷൻ അതിൽ പറയുന്നുണ്ട്. അപ്പൊ എന്തൊക്കെ തരത്തിലുള്ള ചേഞ്ച് പ്രതീക്ഷിക്കുന്നു? ചേഞ്ചുകൾ തന്നെ മനുഷ്യർക്കളെ ഉൾപ്പെടെ അഡ്രസ് ചെയ്യുന്നു. അതെ, യുവാക്കൾ തന്നെയാണ് അഡ്രസ് ചെയ്യുന്നത്. ഒരു ഒരു സമൂഹത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം, അടുത്ത തലമുറയിലേക്കുള്ള കാര്യങ്ങളുടെ കൈമാറ്റം, അതൊക്കെ യുവാക്കളിലൂടെയാണ്. ആ യുവാക്കൾ ഇന്ന് ഇന്റർനെറ്റിന് മാത്രം അടിമയായി നിൽക്കുന്ന ഒരു അവസ്ഥാവിശേഷം നാട്ടിലുണ്ട്. അപ്പോൾ അതിലൊരു ബോധവൽക്കരണം, ഇന്റർനെറ്റ് ഏറ്റവും നല്ല കാര്യമാണ്. ഇന്റർനെറ്റ് ഇല്ലാതെ ഒരു ഇഞ്ച് പോകില്ല. ഇപ്പോൾ ഇന്റർനെറ്റ് സൗകര്യത്തിലാണ് ഇപ്പോൾ ഞാനീ പറയുന്നത് നിങ്ങളെ ലോകരെ കേൾപ്പിക്കുന്നത്. അത് അതിൻ്റെ പോസിറ്റീവ് വശമാണ്. പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു അഡിക്ഷൻ നമ്മുടെ സമൂഹത്തെ നന്നായി ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വളർന്നു വരുന്ന വിദ്യാർത്ഥികളെ, യുവാക്കളെ ഒക്കെ വല്ലാതെ ബാധിക്കും. അവർ പോലും അത് അറിയുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അവർക്കൊരു ബോധവൽക്കരണം നടത്തത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെങ്ങനെ, ഇൻ്റർനെറ്റ് എങ്ങനെ ഉപയോഗിക്കണം, എപ്പോൾ ഉപയോഗിക്കണം, അതിൻ്റെ ദോഷങ്ങൾ എന്താണ്. അപ്പം അത് കുട്ടികളിലും വിദ്യാർത്ഥികളിലും ഇപ്പം ഈ പറയുന്ന വീടുകളിലുൾപ്പെടെ നമ്മുടെ രക്ഷിതാക്കൾ പോലും അടിമയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ചില പ്രത്യേക സമയങ്ങളിൽ ഇൻ്റർനെറ്റ് ഉപയോഗിക്കില്ല എന്നൊരു തീരുമാനം പൊതുസമൂഹത്തിനെ കൊണ്ട് സ്വയം എടുപ്പിക്കുകയാണ്. അതിനവർക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ബോധവൽക്കരണം നടത്തണം. അത്തരത്തിൽ ഇന്ന് സമൂഹത്തിലുള്ള, എന്നാൽ നമുക്ക് നോക്കിയാൽ ചെറുതെന്ന് തോന്നുന്ന, എന്നാൽ വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നുണ്ട്. ഡി എം കെ ആകുമ്പോൾ സ്റ്റാലിന് പിണറായിയുമായിട്ട് വലിയൊരു ബന്ധമുണ്ട്. അത് വലിയൊരു സെൻസിറ്റീവ്. ഇവരൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധമുണ്ടല്ലോ, അതിന് പ്രത്യേക ബന്ധം. ഇതൊരു സാമൂഹിക കൂട്ടായ്മയാണോ രാഷ്ട്രീയ പാർട്ടിയാണോ? അതിലൊരു വ്യക്തതയ്ക്കൊരു ഏത് നിങ്ങൾ രൂപീകരിക്കാൻ? ഇത് ഒരു സാമൂഹിക കൂട്ടായ്മയാണ്. ഇപ്പോ ഇപ്പോ ഇതേ പേരിൽ തന്നെ ആയിരിക്കുമോ രാഷ്ട്രീയം മത്സരിക്കുക? അല്ല, അതൊന്നും പറയാനായിട്ടില്ലെന്ന്. വി വിൽ സീ, നോക്കാം. അതിനൊക്കെ ഒരുപാട് ടെക്നിക്കാലിറ്റീസ് ഉണ്ട്, അതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കും. ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, ഈ പാർട്ടിയുടെ സാന്നിധ്യം മത്സരത്തിൽ, അതൊക്കെ നമ്മൾ ആലോചിക്കാന്ന്. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിക്കും. മറ്റൊരു കാര്യം, ജനങ്ങളുമായിട്ടുള്ള കൂട്ടായ്മകൾ ഉണ്ടാകും എല്ലാ ജില്ലയിലും എല്ലാ നിയോജക മണ്ഡലത്തിലും എല്ലാ പഞ്ചായത്തിലും. അപ്പൊ ആ രീതിയിലെ ഡിസ്കഷൻസ് നടക്കും. മഞ്ചേരി എന്ന് പറയുന്നത് ലീഗിന് പൊതുവെ അവർക്ക് മേധാവിത്വം ഉണ്ടെന്ന് അവർക്ക് അവകാശപ്പെടുന്ന മേഖല, ഇപ്പൊ പരോക്ഷമായിട്ട് ലീഗിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ അങ്ങേക്ക് പിന്തുണ നൽകുന്നുണ്ട്. അപ്പൊ അപ്രതീക്ഷിതമായിട്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ? അങ്ങനെ എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? എന്റെ ഉറപ്പ്, ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കുത്തിത്തിരിപ്പ് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ടാണ് ഈ കുത്തിത്തിരിപ്പ് ചോദ്യം മാത്രം ചോദിക്കുന്നത്. ഇത് ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ്. പിന്തുണയുടെ കാര്യം കുത്തിത്തിരിപ്പ് അല്ല, ആണ് അത് കുത്തിത്തിരിപ്പാണ്. ഇതിനെന്ത് പിന്തുണ തരിക?
മുസ്ലിം ലീഗിന് അവരുടെ സ്ട്രാറ്റജി ഇല്ലേ, കോൺഗ്രസിന് അവരുടെ സ്ട്രാറ്റജി ഇല്ലേ, അതിനിടയിൽ അവർക്ക് പിന്തുണ തരാൻ പറ്റുമോ? അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾക്കും അതറിയാം. അപ്പോൾ നമ്മൾ തൽക്കാലം വിടാം.